ജോലിയും വാങ്ങി നൽകാമെന്നേറ്റ് പണം തട്ടിയെടുത്തതായി പരാതി. തിരുമിറ്റക്കോട് സ്വദേശി മരക്കാരാണ് കുമരനെല്ലൂർ സ്വദേശിക്കെതിരെ പരാതിയുമായി രംഗത്തു വന്നത്. മുഖ്യമന്ത്രിക്കും DGP ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും മരക്കാർ പറഞ്ഞു. സ്ഥലവും ജോലിയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കുമരനെല്ലൂർ സ്വദേശി മുസ്തഫ കബളിപ്പിച്ചതായാണ് തിരുമിറ്റക്കോട് സ്വദേശി മരക്കാർ നൽകിയ പരാതിയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതായി മരക്കാർ പറഞ്ഞു. 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതിയിലുള്ളത്. ജോലിയും സ്ഥലവും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായാണ് പരാതിയുള്ളത്. ദേശമംഗലം വരവൂരിലാണ് സ്ഥലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചത്. പണം തട്ടിയെടുത്ത ശേഷം ഇയാൾ കടന്നു കളഞ്ഞുവെന്നാണ് പരാതിയുള്ളത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലും DGPക്കും മുഖ്യമന്ത്രിക്കുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതായും മരക്കാർ പറഞ്ഞു. എനിക്ക് സോഫ കർട്ടൻ വർക്കാണ്. അപ്പോൾ സോഫ ചെയ്യാനും കർട്ടൻ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്നെ സമീപിച്ചത്. വീട്ടിൽ ചെന്നു പരിചയപ്പെട്ടു. അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വർണ്ണ ബിസിനസ്സും പിന്നെ സ്ഥലക്കച്ചവടമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ ലാഭം കിട്ടും എന്നെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞ് ധരിപ്പിച്ച് എൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 25 ലക്ഷം രൂപയോളം എൻ്റെ അടുത്ത് നിന്ന് കൈക്കലാക്കിയിട്ടുണ്ട്. അത് ഞാൻ ലോണെടുത്തിട്ടും സ്വർണം പണയം വെച്ചിട്ടും കൊടുത്ത പൈസയാണ്. അപ്പോൾ പലതവണ അത് തിരിച്ചു തരാനുള്ള ഡേറ്റുകളൊക്കെ പലതവണ മാറ്റി പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് 2 ചെക്ക് തന്നിട്ടുണ്ട് ആള്. ഒരു 20 ലക്ഷം രൂപയുടെയും ഒരു 5 ലക്ഷം രൂപയുടെയും 2 ചെക്കുകൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കോപ്പികൾ. പിന്നെ ഞാൻ അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രിക്കും ഇതൊന്നും കിട്ടാനുള്ള ഒരു വഴിയും കാണുന്നില്ല എന്ന നിലയ്ക്ക് ഞാൻ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും ഞാൻ നേരിട്ട് തിരുവനന്തപുരം പോയിട്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം ACP അതിൻ്റെ അന്വേഷണ ചുമതലയും അവിടെ പോയി സംസാരിച്ചപ്പോൾ ആ അന്വേഷണം ചെറുതുരുത്തി സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് SIനെ കാണാൻ പറയുകയും അവിടെ പോയിട്ട് SIനെ കാണുകയും ചെയ്തു. ആ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ സാമ്പത്തിക ഇടപാടാണെന്ന് വെച്ചാൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്, പ്രശ്നം ഉണ്ടെന്നെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പിന്നെ അവർ ഞങ്ങൾ പറഞ്ഞു അവൻ ഇവിടുന്ന് മുങ്ങും, അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയോ അവൻ ഇത് മണത്തറിഞ്ഞ് എന്നെ വിളിച്ച് എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയും നീ മുഖ്യമന്ത്രിക്കല്ല പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും കാര്യമല്ല, നിൻ്റെ പൈസ കിട്ടുന്നു വെച്ചെങ്കിൽ നീ നിൻ്റെ പാട് നോക്കുന്നാ പറഞ്ഞത്. മുസ്തഫ ഇതുപോലെ പലയിടത്തു നിന്നും ആളുകളെ പറഞ്ഞു പറ്റിച്ച് പണം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും വിവിധ സ്റ്റേഷനുകളിൽ കേസുള്ളതായും മരക്കാർ പറഞ്ഞു. പലരും കബളിപ്പിക്കപ്പെട്ട കാര്യം പുറത്തു പറയുന്നില്ല. തനിക്ക് നഷ്ടമായ പണം ലഭ്യമാക്കാൻ നടപടി വേണമെന്നാണ് മരക്കാരൻ്റെ ആവശ്യം.